ഹലോ ഹലോ, ഞാൻ ഉഷ. ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറയുന്നത് മുട്ടത്തോടിനെ കുറിച്ചാണ്. മുട്ടത്തോട് അഥവാ എക്ഷെല്ല്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ മുട്ട ഉപയോഗിക്കാറുണ്ട്. തോരനായിട്ടും ബുൾസയായിട്ടും ഓംലെറ്റായിട്ടും എന്ന് വേണ്ട പലതരം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. സ്വാദിഷ്ടമായി മുട്ട ഉണ്ട്. ഇതിൻ്റെ മുട്ടത്തോട് നമ്മളെന്നിട്ട് ഒറ്റ ഏറാണ് അല്ലേ, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മളെറിയുന്ന ആ മുട്ടത്തോട് അവിടെ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ടാവും. ഈ മുട്ടത്തോട് മണ്ണിലേക്ക് അബ്സോർബ് ചെയ്യുകയില്ല. അപ്പോൾ വലിച്ചെറിയുന്ന ഈ മുട്ടത്തോടിനെ നമുക്ക് എങ്ങനെ യൂസ്ഫുള്ളാക്കി എടുക്കാം, നമ്മുടെ കൃഷിയിലും നമ്മുടെ ചെടികളിലും ഒക്കെ ഈ മുട്ടത്തോടിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ മുട്ടത്തോടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, അങ്ങനെ ഇതൊക്കെ എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഉപയോഗിച്ച് കഴിയുന്ന ഈ മുട്ടത്തോടിനെ ഇതുപോലെയൊക്കെ ആയിരിക്കും പറമ്പിലേക്ക് എറിഞ്ഞു കളയുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ എറിഞ്ഞാൽ തന്നെ മഴവെള്ളമൊക്കെ നിറഞ്ഞ് കൊതുക് മുട്ടയിട്ട് നമ്മുടെ തനിക്ക് തന്നെ ദോഷമായിട്ട് തീരാറുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും മുട്ടത്തോട് പറമ്പിലോ ഒന്നും തന്നെ വലിച്ചെറിയാനായിട്ട് പാടില്ല. ഇനി ഈ മുട്ടത്തോടിൽ എന്തൊക്കെ സാധനം അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? ഇതിലെ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് കാൽസ്യം കാർബണേറ്റാണ്. ഉദ്ദേശം 95% കാൽസ്യം കാർബണേറ്റുണ്ട്. കൂടാതെ ഇതിൽ മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സൾഫറുണ്ട്. അങ്ങനെ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയ ഒരു സാധനമാണ് ഈ മുട്ടത്തോട്. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ എങ്ങനെ ഉപകാരപ്പെടും ഈ കാൽസ്യം കാർബണേറ്റ്? നമ്മുടെ ചെടികളുടെ റൂട്ടുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെടി നല്ല കരുത്തോടെ തന്നെ വളരും. നമ്മുടെ പച്ചക്കറി കൃഷിയിൽ വഴുതന, തക്കാളി, വെണ്ട എന്നിവയുടെ ഇലകളിൽ ഒരു ഡാർക്ക് സ്പോട്ട് ഇലകളിലും തണ്ടുകളിലൊക്കെ കാണാറുണ്ട്. അത് മെയിനായിട്ടും കാൽസ്യത്തിൻ്റെ അഭാവം കൊണ്ടാണ്. അത് പരിഹരിക്കാനായിട്ട് ഈ മുട്ടത്തോട് സഹായിക്കും. ഒന്നാമതായിട്ട് റൂട്ട് നല്ല ഹെൽത്തി ആവാനും ചെടി നല്ല കരുത്തോടെ വളരാനായിട്ടും ഇത് സഹായിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ മണ്ണിലെ അമ്ലത്തെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇത് സഹായിക്കും. അതായത് കുമ്മായം നമ്മളിട്ട് കൊടുക്കാറില്ലേ അതിൻ്റെ അസിഡിറ്റിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി, അതുപോലെ മണ്ണിൻ്റെ അസിഡിറ്റിയൊക്കെ കുറയ്ക്കാനായിട്ട് ഈ മുട്ടത്തോട് സഹായിക്കും. മൂന്നാമതായി ഇതിൽ ഇഷ്ടം പോലെ ഫോസ്ഫറസും പൊട്ടാസ്യവും മറ്റും അടങ്ങിയിട്ടുണ്ട്. പൂക്കുന്ന ചെടികൾക്ക് ഫോസ്ഫറസും പൊട്ടാസ്യവും വളരെ നല്ലതാണ്. പൂക്കുന്ന ചെടികൾക്ക് മണ്ണ് മാറ്റി സൈഡിലിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചെടികളിലെ ഒരു പ്രധാന പ്രശ്നം മൊച്ചാണ്. അവ ഒന്ന് നമ്മുടെ ചെടികളെയും ഇലകളെയും മൂടോടെ തിന്ന് തീർക്കാറുണ്ട്. അങ്ങനെ ഒച്ചിൻ്റെ പ്രശ്നം പരിഹരിക്കാനും ഈ മുട്ടത്തോട് നമ്മളെ സഹായിക്കും. മുട്ടത്തോട് കൈകൊണ്ട് തന്നെ പൊടിച്ച് ചുറ്റിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒച്ചിനെ അങ്ങോട്ട് കടക്കാനായിട്ട് പറ്റില്ല. കാരണം ഒച്ചിൻ്റെ ബോഡി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. കൈകൊണ്ട് പൊടിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ബ്ലേഡ് പോലെ ഇരിക്കും. അപ്പോൾ ഒച്ചിൻ്റെ ബോഡി ഒക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒച്ച അകത്തേക്ക് കടക്കാനായിട്ട് സാധ്യതയില്ല. അടുത്തതായിട്ട് മുട്ടത്തോട് കമ്പോസ്റ്റിൽ ചേർത്ത് കൊടുക്കാം എന്ന് ചേർത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ കമ്പോസ്റ്റിൽ മുട്ടത്തോട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത്. അത് നമ്മൾ നല്ല പൗഡർ രൂപത്തിലാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ കമ്പോസ്റ്റിൽ ഉണ്ടാവുന്ന ചെറിയ പുഴുക്കൾക്കും വിരകൾക്കും വളരെ യൂസ്ഫുള്ളാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ വേസ്റ്റായ എന്ത് തരം വേസ്റ്റായാലും നമ്മളതിൽ കമ്പോസ്റ്റിൽ ഇടാറുണ്ട്. ആ കമ്പോസ്റ്റിലെ വേസ്റ്റ് കഴിക്കുന്നത് പുഴുക്കളും വിരകളുമാണ്. അപ്പോൾ അവയുടെ ഡൈജഷനെ ഫാസ്റ്റാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. അതൊരു മെയിൻ ഘടകമാണ്. ഈ മുട്ടത്തോടിലുള്ള കാൽസ്യം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മുട്ടത്തോട് പൊടിച്ച് കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഫുള്ളായിട്ടുള്ള വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി വളരെ എളുപ്പത്തിൽ മാറ്റുവാനും സാധിക്കും. അടുത്ത ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പോട്ടിംഗ് മിക്സിൽ ഇത് ചേർത്ത് കൊടുക്കാം. ഒട്ടുമിക്ക സ്ഥലങ്ങളിലുമുള്ള മണ്ണ് നല്ല പശപശപ്പുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ വേരോട്ടം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് പൗഡർ രൂപത്തെയും അല്ലാതെയും നമുക്കത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും. പെട്ടെന്ന് ബേബി പ്ലാന്റ് വരികയും ചെയ്യും.
നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഇതുപോലെ മുട്ടത്തോടുകൾ ഉണ്ടാവാറുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി വരുന്നുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്ത് വെയിൽ ഒത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അതിനുശേഷം നല്ല പൗഡർ രൂപത്തിലാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിക്ക് ഒന്നും തന്നെ വലിച്ചെടുക്കാനായിട്ട് പറ്റാറില്ല. നല്ല ഫൈൻ രൂപത്തിൽ പൊടിച്ച് ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ സ്റ്റോർ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ ചെടിയുടെയും പച്ചക്കറികളുടെയും മണ്ണിൽ മണ്ണ് മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ വീതം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പൂക്കുന്ന ചെടിയുടെയോ ഇലച്ചെടിയുടെയോ ചോട്ടിലും മണ്ണ് മാറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മണ്ണുമായിട്ട് കലർന്ന് ചെടികൾക്ക് ഇതിനെ പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. പച്ചക്കറികൾക്കും, അതായത് തക്കാളി, വെണ്ട, വഴുതന എന്ന് വേണ്ട എല്ലാത്തിനും വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം. ഈ പൊടി ലിക്വിഡ് രൂപത്തിൽ നമുക്ക് ചെടികൾക്ക് നൽകാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ പൊടിയെ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം രാത്രി ഓവർനൈറ്റ് വെച്ച് രാവിലെ നമുക്ക് അരിച്ച് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ, അതായത് ഒത്തിരി കാൽസ്യം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഈ പൊടി വെള്ളവുമായി കലർത്തിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. തണുത്തതിന് ശേഷം നന്നായി അരിച്ചെടുത്ത് അത്രയും തന്നെ വെള്ളം ചേർത്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യാം. നമ്മുടെ ആവശ്യത്തിന് മുട്ടത്തോട് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ആ വെള്ളവും ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിടാതെ വേണം പുഴുങ്ങാനായിട്ട്. ഇതിനും ഗുണം ഒരുപാടുണ്ട്. പൂക്കൾ പൂക്കുന്ന റോസ, ജെറബറ എന്ന് വേണ്ട എല്ലാ ചെടികൾക്കും ഇത് വളരെ നല്ലതാണ്. ഓർക്കിഡ് പോലുള്ള അവയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെടി ഹെൽത്തിയായി വളരുകയും നിറയെ പൂവുണ്ടാവുകയും ചെയ്യും. നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവാനായിട്ട് ഇത് സഹായിക്കും. എൻ്റെ ഒട്ടുമിക്ക പൂക്കുന്ന ചെടികൾക്കും അല്ലാത്ത ചെടികൾക്കും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുമുണ്ട്. താഴെ ചുവടിളക്കി ഇതിൻ്റെ പൊടി രൂപത്തിൽ ഇട്ട് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ചെടികളുമുണ്ട്, കുറച്ച് പച്ചക്കറികളുമുണ്ട്. പച്ചക്കറികളിൽ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി ഇവയ്ക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. എന്നാൽ ചെടികളിലാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രാഞ്ചിയ എന്ന ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ നിറം മാറാനായിട്ട് സാധ്യതയുണ്ട്. ചെടിക്ക് ഇത് ഇട്ട് കൊടുക്കാറില്ല സാധാരണ. ബാക്കിയുള്ള റോസ്, ഓർക്കിഡ്, ലെൻഡാന, എക്സോറ എന്നിങ്ങനെയുള്ള പലതരം പൂക്കുന്ന ചെടികൾക്ക് നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉപയോഗമുള്ള ഈ മുട്ടത്തോടിനെ ഇനി ആരും വലിച്ചെറിഞ്ഞ് കളയല്ലേ, കളയില്ലായിരിക്കും അല്ലേ. ഇനി ആരും മുട്ടത്തോട് വലിച്ചെറിയണ്ട. നമുക്ക് ഇതുപോലെ ചെടികൾക്കും കൃഷിയിലും ഒക്കെ ഉപയോഗിച്ച് ഇഷ്ടം പോലെ പൂക്കളും വിളവുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കറി കൃഷിയിൽ തക്കാളിക്കാണ് ഏറ്റവും ഗുണം. നല്ല കരുത്തോടുകൂടി വളരാനും നിറയെ വലിയ കായകൾ ഉണ്ടാവാനായിട്ടും മുട്ടത്തോട് കൊണ്ട് സഹായിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.